നമസ്കാരം. നവംബർ 16 തുടങ്ങുന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഭക്തർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ദർശനം വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ കർശനമായി നിയന്ത്രിക്കുമെന്നും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാകും തീർത്ഥാടനം നടത്തുക എന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈൻ വഴി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ തീർത്ഥാടനം പൂർണ്ണതോതിൽ നടക്കുന്നതിന് പരിമിതികളുണ്ടായെന്ന യോഗം വിലയിരുത്തി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്ന തീർത്ഥാടകരെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി തിരക്കില്ലാതെ ദർശനത്തിന് എത്തിക്കുന്ന തരത്തിൽ ക്രമീകരണം ഒരുക്കും. കോവിഡ് 19 പശ്ചാത്തലത്തിലുള്ള ഇത്തവണത്തെ തീർത്ഥാടന കാലം വലിയ വെല്ലുവിളിയാണെന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു. കോവിഡ് രോഗമില്ല എന്ന സർട്ടിഫിക്കറ്റുമായി വരുന്ന തീർത്ഥാടകരെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി തിരക്കില്ലാതെ തന്നെ ദർശനത്തിന് എത്തിക്കുന്ന തരത്തിൽ ക്രമീകരണമെല്ലാം തന്നെ ഒരുക്കുന്നതിനാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിൽ ഇത്തവണത്തെ തീർത്ഥാടനം കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിച്ച് തന്നെയായിരിക്കും നടപ്പിലാക്കുക. ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകാത്ത രീതിയിൽ തീർത്ഥാടനം നടത്താൻ ദേവസ്വം ബോർഡ് സന്നദ്ധമാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവും വ്യക്തമാക്കി. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികൾ ശബരിമലയിൽ പൂർത്തിയാക്കി വരുന്നുണ്ട് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ആരോഗ്യവകുപ്പ് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തുന്നതിനുള്ള യോഗ തീരുമാനം സ്വാഗതാർഹമാണെന്നാണ് പന്തളം പഴയ രാജകുടുംബ പ്രതിനിധി ശശികുമാരവർമ്മയും അറിയിച്ചത്. 2018 പ്രളയത്തിൽ പമ്പ നദിയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും അറിയിച്ചു. ശബരിമല തീർത്ഥാടന പാതയിലേക്കുള്ള എല്ലാ പൊതുമരാമത്ത് റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ തീർത്ഥാടനത്തിന് മുൻപ് പൂർത്തിയാക്കും. തീർത്ഥാടന പാതയിൽ അപകടകരമായ സ്ഥിതിയിലുള്ള മരങ്ങൾ വനംവകുപ്പ് മുറിച്ചു മാറ്റണമെന്ന യോഗം നിർദ്ദേശിച്ചു. പരമ്പരാഗത പാതയിലും പുല്ലുമേട് പാതയിലും പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് പരിശോധന കർശനമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് നടത്തുമ്പോൾ ഈ തീർത്ഥാടന കാലത്ത് സാമൂഹിക അകലം പാലിക്കേണ്ടി വരുമെന്നതിനാൽ കൂടുതൽ KSRTC വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥല സൗകര്യങ്ങളും ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യവും വർദ്ധിപ്പിച്ചു നൽകുമെന്ന് KSRTC ഉദ്യോഗസ്ഥർ യോഗത്തിൽ ആവശ്യപ്പെട്ടു.